ഈ തുറന്നിട്ടിരിക്കുന്ന വീടുകളെ ശ്രദ്ധിക്കൂ. ഇതിന്റെ വാതായനങ്ങൾ ഈ ദിവസം തീർത്ഥാടകർക്കായി മലർക്ക് തുറന്നു തന്നെ കിടക്കും. ഇങ്ങനെ ഈ സമീപത്തുള്ള വീടുകളിൽ 2 മണിവരെ വിശ്രമമാണ്. ഈ വീടുകൾ അതിഥി സൽക്കാരത്തിൽ നിന്നും ബാബായുടെ മധ്യസ്ഥതയാൽ പണികഴിപ്പിക്കാൻ സാധിച്ചതാണ് എന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് ഇത്. ഈ ഭവനങ്ങളിലെ കുട്ടികളിൽ പലരും പുണ്യവാന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് ജോലി നേടി വിദേശത്താണ്. അതിന്റെ നന്ദി സൂചകമായാണ് ഇവർ വീടുകളിൽ പ്രഭാത ഭക്ഷണവും പള്ളിയിൽ ഉച്ചഭക്ഷണവും ഒരുക്കുന്നത്. മഞ്ഞനിക്കര ബാബായുടെ മധ്യസ്ഥത ഇവരുടെ സാമ്പത്തിക പരാധീനതകൾക്ക്
സമയം 2 മണി. നീലിമംഗലത്ത് നിന്നും കോട്ടയത്തേക്കുള്ള യാത്രയുടെ ആരംഭം. കത്തി നിൽക്കുന്ന അർക്കാംശകിരണങ്ങൾ ആർദ്രതയില്ലാതെ ഈ ചെമ്മൺ പാതയിൽ പതിക്കുന്നു. നട്ടുച്ച സമയത്ത് ഭാരമേറിയ സഞ്ചികൾ ചുമലിൽ തൂക്കിക്കൊണ്ട് ചുട്ടുപഴുത്ത ചെമ്മൺ പാതയുടെ ചൂടിന് വീണ്ടും മാറ്റുകൂട്ടുകയാണ്. കൂർത്തു നിൽക്കുന്ന കരിങ്കൽ ചീളുകൾ ഇളകിക്കിടക്കുന്ന റോഡിലൂടെ സൂര്യതാപത്തെ തൃണവൽകരിച്ചുകൊണ്ട് ശരണമന്ത്രങ്ങൾ ഉച്ചത്തിൽ ഉരുവിട്ട് നീങ്ങുന്ന ഭക്തജനങ്ങൾ, ഏത് കഠിന ഹൃദയവും പിളർന്നു പോകുന്ന കാഴ്ച, ഇതാണ് ക്രിസ്തുയേശു പറഞ്ഞ കടുകുമണിക്ക് തുല്യമായ വിശ്വാസം. ഈ വിശ്വാസം സാക്ഷാത്കരിക്കപ്പെടുന്നത് മഞ്ഞിനിക്കര തീർത്ഥയാത്രയിലൂടെ. ഇത് ഞങ്ങൾ ഇവിടെ ഞങ്ങളൊരു മാതാവിന്റെ ദർശനം അങ്ങോട്ട് പോകുമ്പോൾ ഇത് എന്നത്തേക്കുമായി കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതിന്റെ എന്തെങ്കിലും അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കും, ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് പരിശുദ്ധ മോറാന്റെ നാമത്തിൽ പുത്തനങ്ങാടിയിലെ ജനങ്ങൾ നടത്തുന്ന വഴിപാട്. ഈ പുറകുവശത്ത് കാണുന്ന വീട്ടിലെ മേനോൻ സാറാണ് ഇത് തുടങ്ങിവച്ചത്. ഇന്ന് ഇന്നാട്ടിലെ CITU INDUC യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. കനിയും അതിനോടനുബന്ധിച്ചുള്ള കറികളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നാനാജാതി മതസ്ഥർ ഇവിടെ യൂണിയനായി, അതായത് നമ്മുടെ തൊഴിലാളികളായിട്ടുള്ളവിടെ കൂടി അതിന് മുൻകൈ എടുത്ത് നമ്മുടെ യൂണിയൻ യൂണിയൻകാരും 8 വർഷം മുമ്പ് ഇങ്ങനെ ഇതിലെയായിരുന്നു മാമിനിക്കര മെയിൻ പ്രൊസഷൻ ഇതിലെ അഭിക്കൊണ്ടിരുന്നു. അപ്പൊ അതിന് മാലയിട്ട് സ്വീകരിക്കുകയാണ്. 94-95 അങ്ങനെ തുടങ്ങുന്നത്. ഇത് കൊടുക്കാൻ തുടങ്ങിയത് പിന്നെ ജീവിതത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് പറയാൻ? തുടങ്ങാനുള്ള സാഹചര്യം ഇവിടെ യൂണിയൻ യൂണിയൻ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാ വർഷവും ഇവിടെ ഈ തൊഴിൽ വരണമല്ലോ. ഒരു സിമെന്റ് ഗോഡൌൺ വന്നു. ആ സിമെന്റ് ഗോഡൌൺ വന്നു തന്നെ ഇവിടെ ഒരു നമുക്ക് ഒരു ജോലിക്കുള്ള ഒരു ഇതായിട്ട് കിട്ടി. അതിന്റെ ഇതായിട്ട് മഞ്ഞിനിക്കര തീർത്ഥാടകർക്ക് ഒരു ഇവിടെ വന്ന് അതിന്റെ ഒരു സന്തോഷത്തിന് എല്ലാ അനുഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് പണിയുണ്ട്. പ്രത്യേകിച്ച് ഇത് ഈ സമയം വരുമ്പോഴും ഞങ്ങൾക്ക് പണികൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമല്ലാതെ ഇതുവരെ ഇന്ന് വരെ കൊടുക്കുന്ന കാലം വരെ പണികളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പണികൾ വർദ്ധിച്ചോണ്ട് വരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഇതിനായി ഐശ്വര്യങ്ങളൊന്നുമില്ല. ആൾക്കാരുടെ സഹകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒക്കെ നമ്മൾ ഓരോ ആൾക്കാരുടെ ചെന്നേച്ച് പറയണം, 10-ാം തീയതി ഉമ്മലിക്കാർ വരും, അത് നമ്മൾ കഞ്ഞി നേർച്ച കൊടുക്കുന്നുണ്ടെന്നാണ്. പക്ഷേ ഓരോ വർഷവും വ്യത്യസ്തമായിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് എന്നാണ് കഞ്ഞി നേർച്ച, ഞങ്ങൾ എന്താണ് തരും. നമ്മൾ പൈസയായിട്ട് പിരിക്കാറില്ല. ഒരു 90% ആൾക്കാർ അരിയായിട്ട് പയറായിട്ട് മാങ്ങയായിട്ട് എണ്ണയായിട്ട് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുതരികയും ഞങ്ങളത് പാചകം ചെയ്ത് ഇത് കൃത്യമായിട്ട് ഈ ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഓരോ വർഷവും ഇപ്രാവശ്യം ഏതാണ്ട്
325 കിലോ അരിയും 122 കിലോ പയറും 80 കിലോ മാങ്ങായുമാണ് ഇപ്രാവശ്യം വെച്ചിരിക്കുന്നത്. ഓരോ വർഷങ്ങളിലും ഞങ്ങളെയെല്ലാം വാവാട അനുഗ്രഹത്താൽ കൃത്യമായിട്ട് പണി വർദ്ധിക്കുകയും ഞങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കാലം കൊണ്ട് ഞങ്ങളെല്ലാവരും ഉള്ളിടത്തോളം കാലം നാടത്തെ തലമുറ ഇത് തുറന്നു പോകും. ഇതിനു മുമ്പ് പണ്ട് ഇവിടെ പൗരസമിതി എന്ന് പറയുന്ന ആൾക്കാരെ നടത്തിക്കൊണ്ടിരുന്നത് ശീതളപാനീയ വിതരണമായിരുന്നു. അതൊക്കെ ഞങ്ങളുടെയൊക്കെ കൊച്ചിലായി ഞങ്ങൾ ഇതൊക്കെ വന്ന് കാണുമായിരുന്നു. ഇപ്പോൾ ഇവിടെ 5 ഫ്ലാറ്റുകളാണ് വരാൻ പോകുന്നത്. 5 ഫ്ലാറ്റുകൾ വരാൻ പോകും. അതുപോലെ 3-4 ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, അതുകൂടാതെ ഞങ്ങൾക്ക് തൊഴിൽ സാധ്യത കൊണ്ടാണ് പല പല ഗോഡൗണുകൾ. എന്നതാണേലും ഈ കരയെ സംബന്ധിച്ചിടത്തോളം ഒരു 3-4 വർഷമായിട്ട് വരുന്ന ആൾക്കാർക്കറിയാം, ഓരോ വർഷവും വരുമ്പോഴത്തേക്കിന് ഈ പ്രദേശമാണോ ഇതെന്ന് ഉള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്ന ആൾക്കാർക്ക് ദർശിക്കുവാൻ കഴിയും. മാനേജർ സാർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ് അമ്മച്ചിക്ക് പറയാൻ? അതിന് കുടുംബത്തില് ഇതിനിപ്പോ തക്കതായ ഒരു കാരണങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ ഭാഗത്തിന് ഒരു കാരണങ്ങൾ എന്തെങ്കിലും മനസ്സോടുകൂടി ലോകരക്ഷകന്റെ വചനം ഇവിടെ നിവൃത്തിയാകുന്നു. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവൻ അത്രേ എനിക്കുള്ളവൻ. ഈ വചനം നാനാജാതി മതസ്ഥർ ചേർന്ന് ഇവിടെ യാഥാർത്ഥ്യമാക്കി തീർക്കുകയാണ്. ഇവർക്ക് 30, 60, 100 മേനിയായി അനുഗ്രഹങ്ങൾ അതിരുകളില്ലാതെ പരിശുദ്ധ ബാബായുടെ മധ്യസ്ഥത മുഖാന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച വിസ്മയനീയമാണ്. വളരെ സമന്വയത്തോടുകൂടി വളരെ പതുക്കെ ഈ കഞ്ഞിയും പയറും മേടിച്ച് ഈ സമീപ പ്രദേശങ്ങളിൽ ഇരുന്ന് ഇവിടെ ഇത് കഴിച്ചുകൊണ്ട് കഴിച്ചതിന് ശേഷം ഇവിടെ വന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിച്ചതിന് ശേഷമേ ചട്ടിയുമായി ദൂരെ പോകാവുള്ളൂ. യാതൊരു കാരണവശങ്ങളിലും വീടിന്റെ മിറ്റത്തുമൊക്കെ ആയിട്ട് 10-70 ചട്ടി എല്ലാ പ്രാവശ്യം നമ്മൾ പോയി ലാസ്റ്റ് ഇത് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രവണത ആവർത്തിക്കാതെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഈ പള്ളിയിൽ കോമ്പൗണ്ടിലേക്കറിയപ്പെട്ടിരിക്കുന്ന സിംഹാസന പള്ളികൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. Jai
സാറിന്റെ ജീവിതത്തില് ഈ തീർത്ഥാടകരെ ഈ 76 കാലഘട്ടം മുതൽ ശുശ്രൂഷിക്കുകയും അവർക്കൊരു രാത്രിയിലെ ഭക്ഷണം കൊടുക്കും, അതുപോലെ തന്നെ രാവിലെ കുളിക്കാനുള്ള വെള്ളം ചൂടായി കൊടുക്കുകയും എല്ലാം ചെയ്യുന്നത് എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്കറിയാവുന്നതാണ്. ഇതുകൊണ്ട് സാറിന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നേട്ടങ്ങൾ എന്തെങ്കിലും ഉള്ളതിന്റെ പേരിലാണോ, അതോ സാറ് ഈ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് സാറിന്റെ ജീവിതത്തിന് ഉയർച്ച എന്തെങ്കിലും ബാബായുടെ മധ്യസ്ഥതയിലുണ്ടായിരുന്നു? പുരോഗതി ഉണ്ട്. എന്റെ മോന്റെ ഇളയ മോന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഡോക്ടർ നോക്കിയിട്ട് സിസേറിയം വേണമെന്ന് വിധിച്ചു. പക്ഷെ അവർ രണ്ടും കൂടെ കബറൊക്കെ പോയി പ്രാർത്ഥിച്ച് തിരികെ വന്നു കഴിഞ്ഞു നോർമൽ ഡെലിവറി നടന്നു. ഒരു 7-8 വർഷം ഷമങ്ങളിൽ ബാബായെ മുറുകെ പിടിച്ച് അതിൽ നിന്ന് വിടുതല് കിട്ടിയതായിട്ട്, ആ മാവായുടെ മധ്യസ്ഥയിൽ വിടുതല് കിട്ടിയതായിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ടീച്ചറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? മോന്റെ കാര്യം മോന്റെ കാര്യം ജോലിക്ക് വേണ്ടി തന്നെയാണ്. ദൈവത്തിന്റെ അളവറ്റ കൃപയാല് പരിശുദ്ധ മൊറാൻ മോറി ഇഗ്നാത്തിയോസ് ഏലിയാസ്തുതിയൻ ബാബായുടെ കബറിങ്കൽ 3 വർഷക്കാലത്തോളം അദ്ദേഹത്തിൻ്റെ പുണ്യനാമത്തിൽ പണിയപ്പെട്ടിരിക്കുന്നതായ ചെറിയ വാപ്പാലശ്ശേരി മോറിഗ്നാത്യോസ് പള്ളിയിൽ നിന്നുള്ളതായ കാൽനട തീർത്ഥയാത്രാ സംഘത്തോടൊപ്പം കാൽനടയായി പോയതായ ആ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളതായ അനുഭവങ്ങൾ ഇന്ന് 28 വയസ്സുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ജനിച്ച കാലം മുതൽ എൻ്റെ ഭവനത്തിൽ ഞാൻ കേൾക്കുന്നത് ആ വിശുദ്ധൻ്റെ പരിശുദ്ധിയും ആ വിശുദ്ധൻ്റെ മധ്യസ്ഥ മുഖാന്തരമായിട്ട് കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളതായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. 3 വർഷക്കാലത്തോളം എൻ്റെ സഹോദരൻ തീർത്ഥയാത്രയായിട്ട് കാൽനട തീർത്ഥയാത്രയായിട്ട് വാപ്പാലശ്ശേരിയിൽ നിന്ന് മഞ്ഞരിക്കരയ്ക്ക് പോകും. ഏകദേശം 180 കിലോമീറ്റർ നടന്നു പോകുന്ന ഈ തീർത്ഥയാത്രയിൽ കോട്ടയം സിംഹാസനപ്പള്ളിയിലുള്ളതായ വിശ്രമ സമയത്ത് അതിനെതിർവശത്തുള്ളതായ ഒരു ഭവനത്തിൻ്റെ വരാന്തയിലാണ് കിടന്ന് ഉറങ്ങിയിരുന്നത്. ആ സമയത്ത് ആ ഭവനത്തിൽ അനേകർ പാർത്തിരുന്നു. 3ാമത്തെ വർഷം ഞാൻ എൻ്റെ സഹോദരൻ്റെ ഒപ്പം പോകുമ്പോൾ ആ ഭവനത്തിൽ ആരെയും കണ്ടില്ല. ഞങ്ങൾ പള്ളിയിൽ ചെന്നിട്ട് ചോദിച്ചു ഇവിടുത്തെ ആളുകൾ എന്ത് ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു അവർ പുതിയൊരു ഭവനം വെച്ച് അവിടേക്ക് അടുത്ത് തന്നെ മാറി താമസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആ ഭവനത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങളെ കൊണ്ടുപോകുന്നത് ആ ഭവനത്തിൻ്റെ ഉടയവൻ്റെ അളിയനായ സൈമൺ എന്ന വ്യക്തിയാണ്. ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വാതിലുകൾ തുറക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ 2 വർഷവും എൻ്റെ ജ്യേഷ്ഠൻ പറയുകയുണ്ടായി വരാന്തയിൽ കിടന്നാണ് ഉറങ്ങിയിരുന്നതെന്ന്. 3ാമത്തെ വർഷം ചെല്ലുമ്പോൾ അവർ ഭവനം തുറന്നു തന്നു. ഞങ്ങൾ ഭവനത്തിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ കിടന്ന് ഉറങ്ങിയത്. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ അവിടുത്തെ മാതാവ് പറഞ്ഞു ഞങ്ങളുടെ മൂത്ത മകന് ഒരു വിവാഹാലോചന വേണം. ഇവിടെ നിന്ന് ബാബായുടെ കബറിൽ നിന്ന് പോകുമ്പോൾ ബാബായുടെ നാമത്തിലുള്ള വാപ്പാലശ്ശേരി പള്ളിയിൽ നിന്ന് കബറിങ്കിലേക്ക് പോകുമ്പോൾ എൻ്റെ ഏക പ്രാർത്ഥന എൻ്റെ മൂത്ത സഹോദരിയുടെ വിവാഹമാണ്. ഭവനത്തിലെ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിവാഹം നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിനാൽ ഏറെ ദുഃഖത്തിലായിരുന്ന ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ വിശുദ്ധൻ്റെ മധ്യസ്ഥയുള്ളതായ ആ യാത്ര, ആ വിശുദ്ധൻ ഞങ്ങൾക്ക് ഒരു മാർഗം കാട്ടിത്തരുമെന്നുള്ളതായ ഒരു പ്രത്യാശയോടുകൂടിയുള്ള ആ യാത്ര അതിനുള്ളതായ ഒരു ഉത്തരമായിരുന്നു ആ ഭവനം. വിശുദ്ധൻ്റെ കബറിങ്കൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വഴിയിൽ കാട്ടിത്തന്നതായ ആ ഒരു ആശ്രയത്തെ ഉത്തരത്തെ ഞങ്ങൾ വിശുദ്ധൻ്റെ കബറിങ്കൽ സമർപ്പിച്ചു. തിരിച്ചു വന്ന് ഭവനത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചു. എൻ്റെ മൂത്ത സഹോദരിയുമായിട്ട് ഒരു വിവാഹാലോചന ആ സഹോദരനുമായിട്ട് നടത്തി. പല പ്രതിസന്ധികളും നിലനിന്നുവെങ്കിലും ഏകദേശം 1 വർഷത്തോളം നീണ്ടു നിന്ന് ആ വിശുദ്ധൻ്റെ കബറിങ്കിലേക്കുള്ളതായ അടുത്ത വർഷത്തെ തീർത്ഥയാത്രയ്ക്ക് മുൻപായിട്ട് ആ വിവാഹം നടന്നു.